ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോ ആൻഡ് ബി സിനിമ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ മൂവിയായ നൻപകൽ നേരത്തെ മയക്കം എന്ന മൂവിയുടെ സ്റ്റോറിയാണ്. സ്റ്റോറി മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ, ചില പടങ്ങൾ അങ്ങനെയുള്ളോ, അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും പറയുന്നുണ്ട്, ഒരുപക്ഷെ വീഡിയോ കുറച്ച് ലെങ്തിയായി പോവാം. എന്നാൽ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പടത്തിൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഞാനിവിടെ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, പിന്നെന്താ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയും നമ്മൾ ഇതേപോലത്തെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ആ ഒരു ബെൽ ബട്ടണോട് അമർത്തിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നമുക്ക് ഒഴുകാതെ വീഡിയോയിലേക്ക് പോവാം. കഥ പറയുന്നതിന് മുമ്പ് ആദ്യം ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളൊന്ന് പരിചയപ്പെടാം. ആദ്യത്തേത് ജോണിയാണ്, പിന്നീടുള്ളത് ജെയിംസ്, ജെയിംസായിട്ട് അഭിനയിച്ചിരിക്കുന്ന മമ്മൂട്ടിയാണ്, പിന്നെ ഉള്ളത് മോനായി, പിന്നെ ഉള്ളത് ബാബു. ബാബുവായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അശോകനാണ്. ഇവരും ഇവരുടെ ഫാമിലി എല്ലാവരും കൂടെ തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിക്ക് തീർത്ഥയാത്രയ്ക്ക് വന്നേക്കാണ്. അപ്പോൾ തലേദിവസം ഇതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ പോകാനാണ് ഇവർ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബാബു എന്ന് പറയുന്ന ആൾ എല്ലാവരെയും വിളിച്ചെണീപ്പിക്കുക, കാരണം തലേദിവസം എല്ലാവരും ഒരുപാട് ലേറ്റായിട്ട് കിടന്നുറങ്ങിയത്. അതുമല്ല, ഈ ബാബു എന്ന് പറയുന്ന ആൾക്ക് നാട്ടിൽ റേഷൻ കടയുണ്ട്. അപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ മാത്രമേ രാത്രി അവിടെ എത്തുള്ളൂ. നന്നായിട്ട് കിടന്നുറങ്ങി ഫ്രഷായിട്ട് രാവിലെ റേഷൻ കടയിലും കൂടെ പോകാനുള്ളതാണ്. അത് കഴിഞ്ഞ് എല്ലാവരും കുളിച്ച് ഫ്രഷായിട്ട് വണ്ടി കയറി ഇവരെല്ലാവരും ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതാണ് നമ്മുടെ മമ്മൂട്ടിയുടെ ജെയിംസ് എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ ആളവിടെ ബില്ലൊക്കെ കൊടുത്തിട്ട് ആളിവിടെ വണ്ടിയിൽ വന്ന് കയറി. അപ്പോൾ ഇവരെല്ലാം നാട്ടിൽ ഒരു നാടക ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് എല്ലാവർക്കും വിശക്കുന്നതുകൊണ്ട് ഒരു ഷോപ്പിൽ നിർത്തി. ബസ്സിൽ നിന്ന് നേരെ ഇറങ്ങി പെണ്ണുങ്ങൾ ടോയ്ലറ്റിലേക്ക് പോയി. അത് കഴിഞ്ഞ് അവരുടെ ഇഷ്ടപ്പെട്ട കാര്യമായ പരദൂഷണങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആണുങ്ങളാണെങ്കിൽ നേരെ ഇറങ്ങി വെള്ളം അടിക്കാനും പോയി, കാരണം അവരുടെ ഇഷ്ടപ്പെട്ട കലാപരിപാടി അതാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിച്ച് നേരെ വീണ്ടും ബസ്സിലേക്ക് വന്ന് കയറണം. ഇതിൽ ജെയിംസിൻ്റെ ക്യാരക്ടർ ഒരു പ്രത്യേക ക്യാരക്ടറാണ്, കാരണം ആൾ വെള്ളമടിക്കില്ല, അതേപോലെ തന്നെ എല്ലാവരോടും ആവശ്യമില്ലാതെ ചീത്ത പറയുന്ന ഒരു ക്യാരക്ടർ. പിന്നെ നമ്മൾ യാത്രയ്ക്കൊക്കെ പോകാൻ നേരത്ത് കൈകൊട്ടും പാട്ടൊക്കെ ഉണ്ടാവുമല്ലോ ബസ്സിൽ, അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതൊന്നും ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇതൊക്കെ നിർത്താൻ പറഞ്ഞു. അതുപോലെ തന്നെ വണ്ടിയിൽ തമിഴ് പാട്ട് വെച്ച് പാപ്പാട്ട് മാറ്റി മലയാളം പാട്ട് വെക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഭയങ്കര ഡിഫറൻ്റായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇതിനകത്ത് ജെയിംസിൻ്റെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും വണ്ടി കിടന്ന് ഉച്ചയ്ക്ക് ഉറങ്ങുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് എഴുന്നേറ്റ മമ്മൂട്ടി ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി. ഇത് കഴിഞ്ഞുള്ള സീനിൽ കാണുന്ന ആളുകൾക്കും സിനിമ കേൾക്കുന്ന ആളുകൾക്കും അത്ര മനസ്സിലാവുന്ന രീതിയിലല്ല ഇതിൻ്റെ സ്റ്റോറി പോകുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഏറ്റവും അവസാനം പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ജെയിംസ് ഒരുപാട് 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 നടന്ന് അകലെയുള്ളൊരു വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ ഒരു വീട് തൻ്റെ വീടാണെന്നുള്ള രീതിയിൽ പുറത്ത് ഉള്ള പശുവിന് പുല്ലിട്ട് കൊടുക്കുന്നു. അഴയിൽ അലക്കിയിട്ട തൻ്റെ മുണ്ട് മാറിയിട്ട് ആ ലുങ്കി എടുത്ത് കൊടുക്കുന്നു. അതേപോലെ തന്നെ ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ കണ്ണ് കാണാൻ പാടില്ലാത്തൊരു മുത്തശ്ശിയുണ്ട്, മുത്തശ്ശിയുടെ കൂടെ കുറച്ച് നേരം ഇരിക്കുന്നു. അത് കഴിഞ്ഞ് റൂമിലേക്ക് കയറി ചെന്നിട്ട് തൻ്റെ ഷർട്ട് മാറ്റിയിട്ട് അലമാരയുടെ ഉള്ളിൽ നിന്ന് വേറൊരു ഷർട്ട് എടുത്ത് ഇടുന്നു. അപ്പോഴാണ് അവിടെ ഒരു ലേഡി കിടക്കുന്നുണ്ട്, ഈ ലേഡി പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ്, ഇത് ആരാണെന്നുള്ള രീതിയിൽ ഞെട്ടി എഴുന്നേറ്റു. പിന്നെ ആൾ നേരെ കിച്ചണിലേക്ക് പോയിട്ട് അവിടെ ചായ ഉണ്ടാക്കി കുടിക്കുന്നു. ആ ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ടൗണിലേക്ക് പോകുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉള്ളൊരു വണ്ടി എടുത്തുകൊണ്ട് ആൾ പോവുകയാണ്. ആ വീട്ടിലുള്ള ആളുകൾക്ക് ഇവിടെ എന്താ നടക്കുന്നത്, ഇത് ആരാ ഒന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് ആ ഒരു വീട്ടിലേക്ക് വേറെ ആൾ കയറി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വണ്ടി എടുത്തുകൊണ്ട് പോയ ജെയിംസിൻ്റെ പുറകെ ആൾ സൈക്കിൾ കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതേ സമയം തന്നെ നമ്മുടെ ബാബുവും മോനായും ജോണിയും ഈ ഇവരെല്ലാവരും കൂടെ നമ്മുടെ ജെയിംസിനെ അന്വേഷിച്ച് ഈ ഒരു ഗ്രാമത്തിലേക്ക് ഒരു നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ള ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ആളുടെ അവരുടെ മുമ്പിക്കടെ ജെയിംസ് വണ്ടി ഓടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ജെയിംസിൻ്റെ പുറകെ നമ്മുടെ മോനായും ആ ഒരു സൈക്കിളിൽ പോകുന്ന ചേട്ടനോടെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് ബാബു ജെയിംസിൻ്റെ വൈഫിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ആൾക്ക് പറ്റിയത്, പ്രഷറിൻ്റെ ഗുളിയോ എല്ലാം കഴിക്കാൻ പോയോ, കാരണം ഇതെന്താ ഇവിടെ നടക്കുന്നെന്നുള്ള കാര്യങ്ങൾ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഇടയിൽ ആ ഒരു പെൺകുട്ടിയില്ലേ, ആ വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടി അലമാരുടെ ഉള്ളിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട്. ഈ സമയത്ത് വണ്ടിയിലുണ്ടായിരുന്ന കുറച്ച് പേരെല്ലാം ആ ഒരു ഗ്രാമത്തിലേക്ക് വന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവിടെ അടുത്തുള്ളൊരു വീട്ടിൽ റെസ്റ്റ് ചെയ്യുകയാണ്.
അപ്പൊ ഈ സമയത്ത് തന്നെ നമ്മുടെ ജെയിംസ് ആ വണ്ടി എടുത്തുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങുകയാണ്. ആദ്യം പോകുന്നത് ഒരു പാവയ്ക്ക തോട്ടത്തിലാണ്. തൻ്റെ തോട്ടം എന്നുള്ള രീതിയിൽ അവിടെ പാവയ്ക്ക എല്ലാം മൂപ്പായ എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതേപോലെ ആ പാവയ്ക്ക അവിടെ പറിക്കാൻ വന്ന ഒരാൾ ഓടിക്കുന്നു. അപ്പൊ ഇതിന്റെ പുറകെ തന്നെ നമ്മുടെ ആ സൈക്കിളിൽ പോയ ആൾ മോനായും ജെയിംസിനെ ഫോളോ ചെയ്തുകൊണ്ട് പോവാണ്. അപ്പം അത് കഴിഞ്ഞ് ആൾ നേരെ അമ്പലത്തിലേക്ക് ചെല്ലുന്നു, അവിടെ തൊടുന്നു. അത് കഴിഞ്ഞ് നേരെ അവിടെ ഉള്ളൊരു ചെറിയൊരു ടൗണിലേക്ക് ചെന്നിട്ട് അവിടെ ഉള്ള കുറേ ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഉള്ള എല്ലാ ആളുകളോടും എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ, കഴിഞ്ഞു പോയ കാര്യങ്ങളും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ അടുത്തുള്ളൊരു ചായക്കടയിൽ നിന്ന് ആൾ ചായ കുടിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു ആ നാട്ടിൽ വർഷങ്ങളായിട്ടുള്ളൊരു ആളെ പോലെ തന്നെയാണ് ജെയിംസ് എന്ന് പറയുന്ന ആൾ എല്ലാ ആളുകളോടും ഇടപെടുന്നത്. കാരണം അവിടെ ഉള്ള എല്ലാ ആളുകളെയും ജെയിംസിന് അറിയാം. പക്ഷേ പോകുന്നിടത്തെ ആളുകളെല്ലാം ഇതാരാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും നോക്കുന്നത്. കാരണം ആർക്കും തിരിച്ച് ജെയിംസിനെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഈ സമയത്ത് നമ്മുടെ ജോണിയും മോനായും എല്ലാവരും ജെയിംസിനെ തപ്പി നടക്കുകയാണ്. കാരണം ആളെ ഇങ്ങോട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയെന്നറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പറഞ്ഞു ആൾ വൈകിട്ടാകുമ്പോൾ ഇന്ന സമയമാകുമ്പോൾ വീട്ടിലേക്ക് വരും, വീട്ടിലേക്ക് വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് വിശദമായിട്ട് പറഞ്ഞിട്ട് നമുക്ക് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് അവിടെ ഉള്ള ആ സൈക്കിളിൽ പോയ ഒരാൾ പറയുന്നു. പറഞ്ഞതുപോലെ തന്നെ സന്ധ്യയായപ്പോൾ ജെയിംസ് വീട്ടിലേക്ക് വന്നു. ജെയിംസിനെ കാത്ത് എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജെയിംസ് വന്നപ്പോൾ തന്നെ എല്ലാവരും വണ്ടിയിലുള്ള ബന്ധുക്കളും ഫ്രണ്ട്സും എല്ലാവരും ജെയിംസിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നമുക്കിവിടുന്ന് പോവാം, ഇത് നമ്മുടെ സ്ഥലമല്ല എന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ ജെയിംസിന് ഇവരാരെയും അറിയില്ല. ആ നാട്ടിലുള്ള എല്ലാവരും അറിയാം, പക്ഷേ കൂടെ വന്ന ആളുകളെ ആരെയും മനസ്സിലാവുന്നില്ല. അപ്പോൾ എല്ലാവരും പറയുന്നത് നീ ഇവിടുത്തുകാരനല്ല, ഇവിടെ നിന്ന് പോകണം പോകണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് നല്ലൊരു സെൻറ്റി കുറച്ച് എല്ലാവർക്കും സങ്കടം വരുന്ന രീതിയിലുള്ള ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ ആ സമയത്ത് പറയുന്നുണ്ട്. ജെയിംസ് ഞാൻ ഇവിടുത്തുകാരനാണ്, ഒരുപാട് ആളുകളോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടുത്തുകാരനല്ലേ ഇവിടുത്തുകാരനല്ലേ, ഇവൻ പട്ടിയോട് വരെ ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടുത്തുകാരനല്ലേ. എന്നിട്ട് ആ ഒരു തറയിൽ കിടക്കുകയാണ് കുറച്ച് നേരം. എന്നിട്ട് അവിടെ നിന്ന് നേരെ അകത്ത് മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട് മുത്തശ്ശിയുടെ മടിയിൽ തലാഴ്ച കിടന്നുറങ്ങുക. അത് കഴിഞ്ഞാണ് അവിടുത്തെ നാട്ടുപ്രമാണി ഒരു കാര്യം പറയുന്നത്. 2 വർഷം മുമ്പ് സുന്ദരൻ എന്നു പേരുള്ള ആ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ഈ നാട്ടിൽ നിന്ന് കാണാതെ പോയി. എങ്ങോടാ പോയെന്നൊന്നും അറിയില്ല. ഒരുപാട് സ്ഥലങ്ങളിലും ഒരുപാട് അന്വേഷിച്ചു, പക്ഷേ ആളെ കിട്ടിയില്ല. ഈ വന്നിരിക്കുന്ന ജെയിംസ് എന്ന് പറയുന്ന ആൾ ആ ആളെ പോലെ തന്നെയാണ്. കാണാൻ അങ്ങനെ അല്ലെങ്കിലും നടക്കുന്നത്, ഇരിക്കുന്നത്, വണ്ടി ഓടിക്കുന്നത്, അങ്ങനെ എല്ലാം ചെയ്യുന്നത് ഈ സുന്ദരൻ എന്ന് പറയുന്ന ആളെ പോലെയാണെന്നുള്ള കാര്യം പറയുകയാണ്. പക്ഷേ എന്താ ഇവിടെ നടക്കുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞ് അവിടുത്തെ നാട്ടുപ്രമാണി പറഞ്ഞൊരു കാര്യം ചെയ്ത് നിങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഉള്ള വീടുകളിൽ കിടക്കാൻ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് നന്ദി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വണ്ടിയിൽ പോയി എല്ലാവരെയും ബാഗ് എടുക്കാനായിട്ട് പോയപ്പോഴാണ് മോനായി ഒരു ചേട്ടത്തരം ചെയ്യുന്നത്. അതുവഴി ഒരു കേരള രജിസ്ട്രേഷൻ വണ്ടി വന്നപ്പോൾ എങ്ങോടാന്ന് ചോദിച്ചു, എറണാകുളത്തേക്കാന്ന് പറഞ്ഞപ്പോൾ ആളും വൈഫും കൊച്ചും കൂടെ അതിനകത്ത് അങ്ങോട്ട് കയറിപ്പോയി. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കാണിച്ച് ചേട്ടത്തരാന്ന് മനസ്സിലായി. പക്ഷേ അവർ നേരെ ആ ഒരു ബസ്സിൽ നിന്ന് ബാഗെല്ലാം എടുത്തിട്ട് പറഞ്ഞ വീടുകളിലേക്ക് വരികയാണ്. അത് കഴിഞ്ഞ് ആ ബസ്സിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനും ഡ്രൈവറോടെ വർത്തമാനം പറഞ്ഞ് നിൽക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, ഇത് നാളെ രാവിലെ ആയിക്കഴിഞ്ഞ് എനിക്ക് ഡീലേ ആവുന്ന കേസുള്ളൂ, ഞാൻ നേഴ്സിംഗ് കാര്യങ്ങളൊക്കെ പഠിച്ചാണ്, ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം മാറും എന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഇനി നാളെ രാവിലെ തന്നെ പൊക്കോട്ട് മരുന്നായിട്ട് പെട്ടെന്ന് വന്നിട്ട് നമുക്ക് രാവിലെ തന്നെ പോകാമെന്ന് പറയാം. ജെയിംസ് സാധാരണ പോലെ തന്നെ രാവിലെ സുന്ദരം ചെയ്യുന്ന പോലെ രാവിലെ എഴുന്നേൽക്കുന്നു, പശുവിനെ കറക്കുന്നു, ആ പാലായിട്ട് എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ അവിടെ പാല് കൊടുക്കുന്ന ആൾക്കാർ പറഞ്ഞു പാല് വേണ്ട, ഞങ്ങൾ കുറച്ച് നാളുകളായിട്ട് വേറെ ആളുകളുടെ പാലാണ് ഉപയോഗിക്കുന്നത്. 2-3 വീടുകളിൽ ചോദിച്ചപ്പോൾ ഈ സെയിം ഒരു മറുപടി. പക്ഷേ അവിടെ എന്താ നടക്കുന്നതെന്ന് അപ്പോൾ ജെയിംസിന് മനസ്സിലാവുന്നില്ല. ഇതിനിടയിൽ നമ്മുടെ സുന്ദരൻ്റെ വൈഫിന് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആ വീട് നോക്കിക്കൊണ്ടിരുന്ന അവരൊരു മാമനുണ്ട്. ആ മാമൻ കുറച്ച് ദേഷ്യക്കാരനാണ്. അപ്പോൾ ആ മാമനെ വിളിച്ചു പറഞ്ഞു ഇവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ട് പിറ്റേ ദിവസം മാമ വന്നിട്ട് അവിടെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ജെയിംസിന് ഇതെന്താ നടക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ആള് ഒരു ദോശ കഴിക്കാനായിട്ട് ഒരു കടയിൽ പോകുന്നു. അപ്പോൾ പെട്ടെന്ന് ചട്നി ഒഴിച്ചപ്പോൾ കടക്കാരനോട് പറയാണ് നിങ്ങൾക്കറിയില്ലേ ഞാൻ ചട്നി കഴിക്കില്ല എന്നുള്ള കാര്യം. അപ്പോൾ ആ കടക്കാരൻ പറയുന്നു നിങ്ങളാരാ എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ ഉള്ളൊരു ബാങ്കിൽ ചെന്നിട്ട് എന്തോ ഒരു പേപ്പർ ഒപ്പിട്ട് കൊടുത്തിട്ട് അവിടെ പണം റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ബാങ്കുകാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വന്നിരിക്കുന്ന ആളും ഒപ്പും തമ്മിൽ വ്യത്യാസം, ഒപ്പ് സെയിമാണ്, പക്ഷേ ആളെ കാണുമ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ബാങ്കിലെ മാനേജർ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ജെയിംസ് ഒരു വഴിയിലൂടെ വരാൻ നേരത്ത് അവിടെ ഒരു കോവിലിലെ പണി നടക്കുകയാണ്. അപ്പോൾ അടുത്തേക്കടെ പോകുന്ന ആളുകളോട് ചോദിക്കുകയാണ് ഇവിടെ നേരത്തെ ഒട്ടക്കാടല്ലായിരുന്നു, ഇതെപ്പോഴാണ് കോവിലിലെ പണിയൊക്കെ തുടങ്ങിയെന്ന് ചോദിക്കുകയാണ്. കാരണം കോവിലിലെ പണി തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷമൊക്കെ ആയി. അപ്പോൾ അവിടെ ഉള്ള ആളുകൾ പറയുന്നുണ്ട് നിങ്ങളേതോ ഉള്ളിലെ ആളാണ്, ഒരു ഉൾനാട്ടിൽ കിടക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് ഇതൊന്നും മനസ്സിലാവാത്തതെന്ന് പറയുന്നു.
അപ്പം അത് കഴിഞ്ഞ് വർഷങ്ങളായിട്ട് നമ്മുടെ ജെയിംസ് എന്ന് വെച്ചാൽ ആ ഒരു മറ്റേ സുന്ദരൻ എന്ന കഥാപാത്രം ഒരാളുടെ അടുത്താണ് മുടി വെട്ടാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വേറൊരാളാണ് അവിടെ മുടി വെട്ടാനിരിക്കുന്നത്. പിന്നെ ആൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ 6 മാസം മുമ്പ് ഈ ആൾ മരിച്ചുപോയി എന്ന് പറയുകയാണ്. അപ്പം ആ ഒരു സമയത്താണ് ഈ ഒരു ജെയിംസിന് അല്ലെങ്കിൽ ആ ഒരു സുന്ദരൻ എന്ന പറയുന്ന ആ ഒരു ആൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ട് ആൾ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ മറ്റേ ആ ഒരു ചെറുപ്പക്കാരൻ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയിട്ട് മയക്കി കിടത്താനുള്ള ഒരു ഗുളിക ഒരു മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നുണ്ട്. വീട്ടിലേക്ക് വന്ന ജെയിംസിന് ഊണ് കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ അച്ഛൻ മരിച്ചുപോയ സുന്ദരത്തിൻ്റെ അച്ഛൻ ഒരു സൈഡിലിരുന്ന് ഊണ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലിരുന്ന് ഊണ് കഴിക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ മോൾ അകത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട് മോൾ എൻ്റെ കൂടെ ഇരുന്നല്ലേ കഴിക്കാറ്, പിന്നെ എന്താണ് ഇന്ന് നേരത്തെ കഴിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കരയുന്നതിൻ്റെയൊക്കെ കാരണം ഈ വന്നിരിക്കുന്നത് മരിച്ചുപോയ അല്ലെങ്കിൽ കാണാതായ സുന്ദരൻ്റെ ആത്മാവാണ് എന്നുള്ളൊരു കാര്യം അവിടെ ഉള്ള എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് സങ്കടപ്പെട്ടാണ് ജെയിംസ് ആ ഒരു ആഹാരമൊക്കെ കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ജെയിംസ് പുറത്തു വന്നിട്ട് കിടക്കുകയാണ്. ഈ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരാളെ ഇങ്ങനെ കാണിച്ച് കാണിച്ച് പോകുന്നുണ്ട്. ആ കാണിച്ച് പോകുന്നതിൻ്റെ അവസാനം ജെയിംസ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞുള്ള സീനിൽ ജെയിംസിന് സ്വബോധം വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നേരെ കാണുന്ന വൈഫിൻ്റെയും കുട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ജെയിംസ് ഡ്രസ്സെല്ലാം മാറിയിട്ട് മുമ്പിൽ പോകുന്നു. പുറകെ കൂടെ വന്ന എല്ലാവരും കൂടെ പോയിട്ട് ബസ്സിൽ കയറി പിന്നെ ആ ബസ് മുമ്പിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. കഥ പറഞ്ഞിട്ടൊന്നും മനസ്സിലായില്ല അല്ലേ? എനിക്കും ആദ്യം ഒന്നും മനസ്സിലായില്ല. പിന്നെ റിവ്യൂ ചെയ്ത് കണ്ടപ്പോഴാണ് അതിൻ്റെ ഉള്ളിലെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതെന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നൻപകൾ നേരത്തു മയക്കം, ഇതൊരു തമിഴ് വേർഡാണ്. ഈ നൻപകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 മണി മുതൽ 2 മണി വരെ കിടന്നുറങ്ങുന്ന ആ സമയത്തിനെയാണ് പറയുന്നത്. ഈ 1 മണിക്കും 2 മണിക്കും ഇടയ്ക്ക് നമ്മൾ നല്ല ക്ഷീണമുള്ള സമയത്താണ് കിടക്കുന്നതെങ്കിൽ രാത്രി കിടന്നുറങ്ങുന്നതിനേക്കാൾ ഡീപ്പായിട്ട് നമ്മൾ കിടന്നുറങ്ങിപ്പോകും. ഈ ഒരു സിനിമയിൽ ഉച്ചയൂണ് കഴിഞ്ഞിട്ട് ഇവർ ബസ്സിൽ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഇവരൊരു നാടക ഗ്രൂപ്പിലെ ആളാണ്. അപ്പോൾ ഈ നാടകത്തിൻ്റെ കഥകൾ എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആ സ്ഥലത്തെ കൾച്ചർ, അവിടുത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇവരുടെ ചിന്തകൾ അതൊക്കെ ഉപയോഗിച്ചാണ് നാടകത്തിലെ ആളുകൾ ഓരോരോ കഥകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ നായകൻ ജെയിംസ് ആണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവർ തമിഴ്നാട്ടിലുണ്ട്. ഇവിടുത്തെ കൾച്ചറുകൾ, അവിടുത്തെ ഫുഡ്, അവിടുത്തെ ആളുകൾ, ഇത്രയും ആളുകളായിട്ട് ഇവർ ഇടപഴകിക്കൊണ്ടിരിക്കുകയാണ്. അതുമല്ല റിസപ്ഷനിൽ വെച്ച് അവിടുത്തെ ഒരാൾ സ്വപ്നങ്ങളുടെയും അതേപോലെ തന്നെ ജീവിതത്തിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് തോട്ട്സ് കാര്യങ്ങളൊക്കെ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്കറിയാലോ നമ്മൾ പാതി ഉറക്കത്തിലായിരിക്കുമ്പോഴാണ് പിച്ചും പയ്യും വിളിച്ചു പറയുന്നത്. അപ്പോൾ ഇവിടെ ജെയിംസ് എന്ന് പറയുന്ന കഥാപാത്രം പാതി ഉറക്കത്തിൽ വന്നപ്പോഴാണ് ഡ്രൈവറിനോട് വണ്ടി നിർത്താനായിട്ട് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ളൊരു സൂചനയായിട്ട് അവിടുത്തെ ഗ്ലാസ് പടപടപടാന്ന് ഇടിക്കുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടി നിർത്താൻ പറയുന്ന സമയത്ത് നമ്മൾ ആ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് ചുറ്റുപാടുള്ള സൗണ്ടുകൾ ഭയങ്കര കുറവായിട്ടായിരിക്കും നമുക്ക് കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതുപോലെ തന്നെയാണ് നമുക്ക് ആ ഒരു സിനിമയിൽ സൗണ്ടും കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ വെച്ചാണ് മമ്മൂട്ടിയുടെ ഭാവനയിൽ ഈ ഒരു സിനിമയുടെ ഉള്ളിൽ ഒരു നാടകം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ബസ്സിൽ നിന്ന് ഇറങ്ങി മമ്മൂട്ടി കുറേ സീനുകൾ വഴി നടന്ന് 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 ഒരു വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഇതിനെ സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ ഡീപ്പായിട്ടുള്ള ഉറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനെയായിരിക്കാം ഇതിനെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഉറക്കത്തിൻ്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ള ആ ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് ജെയിംസ് എന്ന് പറയുന്ന ക്യാരക്ടർ മാറിയിട്ട് സുന്ദരം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും സുന്ദരമായ ജെയിംസ് ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ സുന്ദരത്തിൻ്റെ അച്ഛൻ പുറത്ത് കിടന്നുറങ്ങുകയും മുത്തശ്ശിക്ക് കണ്ണു കാണാൻ പാടില്ല, അകത്ത് വൈഫ് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു സമയവും 1 മണി മുതൽ 2 മണി വരെയുള്ള സമയമാണ് ഡീപ്പായിട്ട് കിടന്നുറങ്ങുന്ന സമയമാണ് അവർ. അപ്പോൾ നേരെ അകത്തേക്ക് വരുന്ന മറ്റേ സുന്ദരത്തിനെ കാണുന്നത് നമ്മുടെ വൈഫാണ്. അപ്പോൾ ഈ ഒരു വൈഫും ഡീപ്പായിട്ടുള്ള ഉറക്കത്തിലായതുകൊണ്ട് ഒരു സ്വപ്നത്തിൽ കാണുന്ന ആളാണ് ഈ ഒരു സുന്ദരം എന്ന് പറയുന്ന ആൾ, തൻ്റെ മരിച്ചുപോയി അല്ലെങ്കിൽ കാണാതായെന്ന് പറയപ്പെടുന്ന ഒരാൾ. പിന്നെ അതേപോലെ തന്നെ അവിടെ നടക്കുന്ന ഓരോ ഷോട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ക്യാമറ എവിടെയും മൂവ് ചെയ്യുന്നില്ല. നമ്മളൊരു നാടകം കാണാനായിട്ട് മുമ്പിലിരിക്കുമ്പോൾ അവിടെ സെറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. ആ സെറ്റിന് മുമ്പിലായിട്ടാണ് ഈ കഥാപാത്രങ്ങളെല്ലാം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആകെ ഒരു മൂവ്മെൻ്റ് ഉള്ളത് സൈക്കിളിൽ 2 പേര് പോകുന്ന സീനിൽ നമ്മളൊരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് മൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ക്യാമറയും മൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പട്ടികൾ പോകുമ്പോഴും ആ ഒരു ക്യാമറ മൂവ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ പട്ടികൾ പോകുന്ന സമയത്ത് നമ്മൾ സ്റ്റേജിലേക്കാണ് നോക്കുന്നതെങ്കിലും പട്ടികളെയായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണും അതേപോലെ തന്നെ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ
രണ്ട് സ്ഥലത്ത് മാത്രം ക്യാമറ മൂവ് ചെയ്യുന്നു, ബാക്കി എല്ലാ സ്ഥലത്തും സെറ്റ് പുറകിലിട്ട് മുമ്പിൽ നിന്ന് അഭിനയിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ നടക്കുന്ന, ഞാൻ ആദ്യം സ്റ്റോറിയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജെയിംസിൻ്റെ ഭാവനയിൽ വന്ന സുന്ദരം അവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുമാണ് അവിടെ കാണിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡീപ്പായിട്ടുള്ള ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് ആ വണ്ടിയുടെ ഗ്ലാസ് ഇടിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ വീണ്ടും ഒന്നുകൂടെ ആ ഒരു ഗ്ലാസ് ഇടിക്കുന്ന സൗണ്ട് നമ്മൾ കേൾക്കുന്നത് ബാർബർ ഷോപ്പിൽ മുടി വെട്ടാനായിട്ട് പോയിരുന്നപ്പോൾ ജെയിംസ് അല്ലെങ്കിൽ സുന്ദരം കണ്ണാടി നോക്കിയപ്പോൾ കാണുന്നത് വേറൊരു രൂപമാണ്. കാരണം സുന്ദരത്തിൻ്റെ ഒരു രൂപമല്ല അതിനകത്ത് കാണുന്നത് ജെയിംസിൻ്റെ ഒരു രൂപമാണ്. അപ്പോൾ ആ സമയത്ത് വീണ്ടും ആ ഗ്ലാസ് ഇടിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇതിനെ സൂചിപ്പിക്കുന്നത് ആ ഡീപ്പായിട്ടുള്ള ഉറക്കത്തിൽ നിന്ന് നമ്മൾ നോർമൽ അവസ്ഥയിലേക്ക് വരുന്നതിനാവാം. കാരണം അത് കഴിഞ്ഞ് എന്താ പറയുക, സുന്ദരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. കാരണം ഇവിടെ എന്താ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാവുന്നില്ല. അവിടെ ഇതുവരെ സുന്ദരമായിട്ട് തന്നെ ആ നാട്ടിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ആള് ആ ഒരു ബാർബർ ഷോപ്പിൽ പോയി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പയ്യെ വേറൊരു മൈൻഡിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ടോട്ടൽ സൈലൻ്റ് ആവുകയാണ് ആള്. അത് കഴിഞ്ഞ് അവിടെ ഫുഡ് കഴിക്കുകയാണ്, ചോറുണ്ണാണ്. അപ്പം ഇതിനെ സൂചിപ്പിക്കുന്ന ഒരു പക്ഷേ ഈ ഒരു നാടകത്തിൽ സുന്ദരം എന്ന് പറയുന്ന ഒരാൾ മരിച്ചു പോയിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കർമ്മം എന്നുള്ള രീതിയിൽ ബലിയിടുക അങ്ങനെ എന്തൊക്കെയോ ഇല്ലേ എന്നുള്ള രീതിയിൽ ആയിരിക്കും ആ ഒരു ഫുഡ് കാര്യങ്ങൾ കൊടുക്കുന്നത്. കാരണം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാക്കകളെയൊക്കെ കാണിക്കുന്നുണ്ട്, കാക്കകൾ പറന്നു പോകുന്നുണ്ട്. അപ്പോൾ ആത്മാവുമായിട്ട് എന്തോ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം കഴിഞ്ഞ് സുന്ദരം ഉറങ്ങാൻ കിടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവിടെ ഉള്ള എല്ലാ ആളുകളും ഉറങ്ങുകയാണ്. അത് കഴിഞ്ഞ് എഴുന്നേൽക്കുന്നത് ജെയിംസ് ആയിട്ടാണ്. പിന്നെ നമുക്ക് അവിടെ നിന്ന് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കാണുന്നത് വണ്ടിയിലിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ആ ഒരു വണ്ടിയിലേക്ക് ഒന്നുകൂടെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഉറങ്ങുന്നതിന് മുമ്പ് ജെയിംസ് ഇരുന്നത് ഭാര്യയുടെ ലെഫ്റ്റ് സൈഡിലായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണിക്കുന്നത് റൈറ്റ് സൈഡിലാണ്, വിൻഡോയിനോട് ചേർന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതേപോലെ തന്നെ ജെയിംസിൻ്റെ പുറകെ ഇരുന്നത് മോനായുടെ വൈഫുമാണ്. പക്ഷേ ഞാൻ കഥയിൽ പറഞ്ഞായിരുന്നു മോനായുടെ വൈഫും പോയി എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. പക്ഷേ ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു ഷർട്ട് കളറ്, എന്ന് വെച്ചാൽ റെഡ് കളറ് ഷർട്ട് ഇട്ട് വന്നത് മോനായി മാത്രമാണ്. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് പുറകിലായിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഈ മോനായുടെ കഥാപാത്രം ഒരു കാറിൽ കയറി പോയി എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ഡ്രൈവറൊക്കെ പറയുന്നുണ്ട് ഇവന് ഇത് കാണിക്കും, കാരണം ഇതിനു മുമ്പും ഏതൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ക്യാമ്പ് നടന്നപ്പോൾ അല്ലെങ്കിൽ ഒരു നാടകം നടന്നപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇതൊരു നാടകമാണ് നടക്കുന്നത്, അതിൽ നിന്നും പുള്ളി ഇറങ്ങിപ്പോയതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം മുമ്പും പോയിട്ടുണ്ട്, ഇപ്പോഴും ആൾ ആ നാടകത്തിൽ നിന്ന് പോയി എന്നുള്ളതായിട്ടാണ് അവിടെ സൂചിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ഈ ഒരു നാടകമാണിത്, നാടകം നടക്കുന്നത് 2011 ഈ ഒരു ഫോട്ടോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആ ഫോട്ടോയിലിരിക്കുന്ന ആൾ 6 മുമ്പ് മരിച്ചു പോയിന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ ശരിക്കും 2021 2023 നടക്കുന്ന ഒരു സിനിമയാണ്. അതവിടെയും നമുക്കത് നോക്കിയിട്ടൊന്നും മനസ്സിലായില്ല. അങ്ങനെ പറയാനുള്ള കാരണം ഇതിൽ കാണിക്കുന്ന കുറച്ച് വണ്ടികൾ, അവർ ആ ഹോട്ടലിലൊക്കെ ഫുഡ് കഴിക്കാൻ നിർത്തിയപ്പോൾ അവിടെ നിന്ന് ക്രിസ്റ്റ, ഇന്നോവ ക്രിസ്റ്റ, അതുപോലെ തന്നെ പോളോ. ക്രിസ്റ്റയൊക്കെ എനിക്ക് തോന്നുന്നു 2019 കഴിഞ്ഞിട്ടുള്ള വണ്ടികളാണ്. അതുകൊണ്ടാണ് 2020 2021 കാലഘട്ടങ്ങളിൽ നടന്ന പടമായിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാർട്ടിങ് ആ ഒരു കാലഘട്ടമായിരിക്കാം. പിന്നെ നാടകത്തിൽ വരുന്നത് 2011 കാര്യം പറഞ്ഞത്. അതേപോലെ തന്നെ സുന്ദരമായിട്ട് വരുമ്പോൾ ഉള്ള ഡയലോഗുകളെല്ലാം, ചില ഡയലോഗുകളെല്ലാം ഭയങ്കര ലോങ് ആയിട്ടുള്ള ഡയലോഗുകളാണ്. നമുക്കറിയാലോ നാടകത്തിൽ ഉപയോഗിക്കുന്ന ഡയലോഗുകളൊക്കെ ഭയങ്കര ലോങ് ആയിട്ടുള്ള ഡയലോഗുകളായിരിക്കും. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായുള്ളൊരു കാര്യം പറയാം. സിനിമയുടെ പേര് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, നൻപ നേരത്ത് മയക്കം എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു നാടകമാണിത്, സാരഥി തിയേറ്റേഴ്സ്. ആ ഒരു ബസ്സിൻ്റെ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവരുടെ ട്രൂപ്പിൻ്റെ പേര് സാരഥി തിയേറ്റേഴ്സ് എന്നാണ്. അവർ അവതരിപ്പിക്കുന്ന ഒരിടത്ത് എന്ന് പറയുന്ന ഒരു നാടകം എന്നുള്ളത് നമുക്കതിൻ്റെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരിടത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു ഏരിയനെ ആയിരിക്കാം. ഇത് മറ്റൊരു ഇടമാണ്, അവിടെ നടക്കുന്ന ഒരു നാടകമായിട്ടാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ അവസാനം കാണിക്കുന്ന ഒരു സീനും ഉറക്കത്തിൽ നിന്ന് ജെയിംസ് തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന പട്ടി, എന്ന് വെച്ചാൽ ഒരു പട്ടി പുറകെ പോകുന്നുണ്ട് ആ ഒരു ബസ്സിന് പുറകെ. ഈ പട്ടി അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ സുന്ദരത്തിൻ്റെ വീട്ടിലുള്ള പട്ടിയാണ്. അപ്പോൾ ഈ ഒരു പട്ടിയും പുറകെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ അവസാനിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു നാടകവും അവസാനിക്കുന്നത് ആ ഒരു ഉറക്കത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു നാടകം അവസാനിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സീനിലല്ലാതെ ഈ ഒരു ബസ്സിൻ്റെ ഫ്രണ്ടും ബാക്കും വേറൊരു സീനിലും കാണിക്കുന്നില്ല. ബാക്കി എല്ലാ സീനുകളിലും 2 സൈഡ് ഭാഗം മാത്രമാണ് കാണിക്കുന്നത്. ഈ ഒരു സിനിമയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾ ഈ ഒരു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ ഇതിനും ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കാം.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ എന്താണെന്നുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തൊക്കെയുണ്ടോ എല്ലാം ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ. ഓക്കെ, ബൈ.